ഇന്ന് സംവിധാനങ്ങൾ വ്യവസ്ഥിതികളൊക്കെ വെറും ഒരു വെറുതെ തമാശയാണ്, ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് ആയിപ്പോയതാണ്, യാദൃച്ഛികമായി അങ്ങ് സംഭവിച്ചു പോയതാന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോയോ? തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ അടുത്തേക്ക് മടങ്ങി വരികയില്ല എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അള്ളാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ. അതേപോലെ തന്നെ വേറെയും ചോദിച്ചു അള്ളാഹു തആല, യഹ്സബുൽ ഇൻസാനു അൻ യുത്റക സുദ, മനുഷ്യനെ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയോ? അങ്ങനെ യഹ്സബുൽ ഇൻസാൻ, മനുഷ്യർക്ക് തോന്നിപ്പോയോ? അൻ യുത്റക സുദ, തമാശയായിട്ട് നിങ്ങൾ അങ്ങനെ വിട്ടേക്കുമെന്ന്? അലം യകുൻ നുത്ഫത്തൻ മിൻ മനിയ്യിയുംന, തെറിക്കുന്ന ഒരു തുള്ളി ശുക്ലത്തിൽ നിന്ന് രൂപകൽപ്പന നടത്തിയല്ലേ നിന്നെ ഞാൻ? ആ രീതിയിലല്ലേ, ഫഖ്ദുമ ഖലഖ ഫസവ, എന്നിട്ട് ആ ശുക്ലം ഉപയോഗിച്ചിട്ട് നിന്നെ ഞാൻ പിന്നെ ഭ്രൂണമാക്കി, ആ ഭ്രൂണത്തെ മാംസപിണ്ഡമാക്കി, ആ മാംസപിണ്ഡത്തിന് ഒരു രൂപം നൽകി, ആ രൂപത്തിന് നാം തസ്വിയത്ത് നൽകി, സന്തുലിതത്വം നൽകി, എന്നിട്ട് അതിൽ ഞാൻ റൂഹിനെ നിക്ഷേപിച്ചു, എന്നിട്ടാണ് ഈ ഭൂമിയിലേക്ക് നിന്നെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹിയൽ മൗത, നീ മരിച്ചതിന് ശേഷം ഇതേ രീതിയിൽ നിന്നെ ഒന്നുകൂടി നിർമ്മിക്കാൻ അള്ളാഹുവിന് കഴിയുകയില്ല എന്ന് നിനക്ക് തോന്നിപ്പോയോ മനുഷ്യ? എത്ര കൃത്യമായ ചോദ്യമാണ്. ബുദ്ധിയുള്ളവരോട്, ബുദ്ധിയുള്ളവരോടല്ല, മന്ദബുദ്ധികളിൽ ഒന്നാമത്തെ ആരാണെന്നറിയോ? ചില ഭരണാധികാരികളും ചില പണ്ഡിതന്മാരുമാണ് മന്ദബുദ്ധികൾ ഒന്നാമത്തവ. അവർക്ക് ഈ ഭൗതികം മാത്രമാണ് വിഷയം, അവരെ പറ്റി ഇവിടെ ചർച്ചയില്ല. ഇവിടെ ചർച്ച ഹിദായത്ത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരെ പറ്റിയാണ് സഹോദരങ്ങളെ ചർച്ച. മറ്റുള്ളവരെ സംബന്ധിച്ചിട ചർച്ച അള്ളാഹുവിന്റെ അടുക്കലേ ചർച്ചയില്ല, പിന്നെ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അപ്പുറത്തെ യുക്തിവാദികൾ, ഇപ്പുറത്തെ നിരീശ്വരവാദികൾ, അപ്പുറത്തെ ഫാസിസ്റ്റുകൾ, അപ്പുറത്തെ സയനിസ്റ്റുകൾ, ആഹോ ബഹളം, കൊല്ല, കൊല, കൊല, കളവ്, വഞ്ചന, ചതി, ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോ ഇങ്ങനെ മനസ്സ് മരവിക്കുകയല്ലേ മനുഷ്യന്റെ? മനുഷ്യന്റെ മനസ്സ് മരവിക്കുകയല്ലേ? പക്ഷെ ഹിദായത്തിന്റെ അഹിതകാർക്ക് മരവിപ്പ് മാനുഷികമാണ്. ഹിദായത്തിന്റെ അഹിതകാരെ സംബന്ധിച്ചോളം നിരാശന്റെ പ്രശ്നമേ ഇല്ല. മരണത്തിന് ശേഷം ജയിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ളതാണ് ഈ ദീൻ. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് ഒമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനാ, അല്ലാഹുവിന്റെ ദീൻ, ഇസ്ലാം ദീൻ അല്ലാത്ത വേറൊരു ദീൻ അനുസരിച്ചാണ് അവന്റെ വിശ്വാസ കർമ്മങ്ങളെ സ്വരൂപിക്കാൻ ഒരുത്തൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇല്ല ഫലൻ യുഖ്ബല മിൻഹു, അത് പരിഗണിക്കുന്ന പ്രശ്നമില്ല. വഹുവ ഫിൽ ആഖിറത്തി മിനൽ ഖാസിബീൻ, ആഖിറത്തിൽ അവൻ പരാജയപ്പെട്ടവനായിരിക്കും. അപ്പൊ ഇസ്ലാം ദീനുമായിട്ട് ബന്ധപ്പെടാത്തവന്റെ ശിക്ഷ ആഖിറത്തിലാണ്, ദുനിയാവിലല്ല. ദുനിയാവിലൊരു പൊതു നടപടിക്രമം ഉണ്ടാകും, അത് ശിക്ഷയായിരിക്കുമല്ലോ, അത് പൊതു നടപടിക്രമം. വല നുദീഖന്നഹു മിനൽ അദാബിൽ അദ്ന, ചെറിയ ചെറിയ ശിക്ഷകൾ ഉപയോഗിച്ച് നാം അവരെ രുചിപ്പിക്കും, രുചി അറിയിപ്പിക്കും. ദൂനൽ അദാബിൽ അക്ബർ, കെട്ടുകെട്ടുത്ത വലിയ വലിയ ശിക്ഷകളെ മാറ്റിവെക്കും. എന്തിനാണെന്നറിയുമോ അത്? ലഅല്ലഹും യർജിഊൻ, അവര് ബുദ്ധി ഉപയോഗിച്ച് തിരിച്ചു വരാൻ സാധ്യതയുണ്ടെങ്കിലോ എന്ന്. ആ തിരിച്ചുവരവാണ് കൊറോണ, കോവിഡ് മുതലായതിലൂടെ അള്ളാഹു തആല പ്രതീക്ഷിക്കുന്നത്, ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ തിരിച്ചുവരവ്, തിരിച്ചറിവ്, തിരിച്ചുവരവ്, റുജൂഉ. ലഅല്ലഹും യർജി, എന്തിനാണ് അള്ളാഹു തആല ഇങ്ങനെ ഒരു പൊതു നടപടി എടുക്കുന്നത് ഭൂമിയിൽ? ലഅല്ലഹും യർജിഊൻ, ചിലരുണ്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കും, അവർക്കൊരു യാഥാർത്ഥ്യ ബോധം ഉണ്ടായി അവർ തിരിച്ച് യാഥാർത്ഥ്യത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഇത്തരം നടപടിക്രമങ്ങളൊക്കെ ഭൂമിയിൽ നാം ഉണ്ടാക്കുന്നത്. തൂഫാൻ, വെള്ളപ്പൊക്കം, അതേപോലെ തന്നെ വബ, പകർച്ചവ്യാധി, ബല, പരീക്ഷണങ്ങൾ, മറല്, രോഗങ്ങൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയുള്ളതാണ്? ഓരോരുത്തർക്കും അവരവരുടെ അവസ്ഥ മനസ്സിലാക്കി തിരിച്ചു വരാൻ വേണ്ടിയുള്ളതാണ്. അതിനാണ് അള്ളാഹു തആല ദുനിയാവിലെ ഏർപ്പാടുകൾ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത്. ശിക്ഷയല്ല, അള്ളാഹു തആല പൂർണ്ണമായ വിചാരണ വെച്ചിരിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലാണ്. ഇന്ന ഇലൈന ഇയാബഹും, നിങ്ങളെല്ലാം എന്റെ അടുത്തേക്ക് മടങ്ങി വരും. സുമ്മ ഇന്ന അലൈന ഹിസാബഹും, എന്നിട്ടാണ് ഹിസാബ് ഉണ്ടാകുക. ആ ഹിസാബ് വളരെ കൃത്യമായ വാശറക്കത്തിൽ അർബി നൂരി റബ്ബിഹ, റബ്ബായ അള്ളാഹുവിന്റെ നീതിയാകുന്ന പ്രകാശം കൊണ്ട് ഭൂമി പ്രക്ഷോഭിതമാകും, അവിടെ വെച്ചായിരിക്കും ഈ വിചാരണ നടക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ ദീനുൽ ഇസ്ലാമാണ്. ഇസ്ലാം ദീനിനെ അള്ളാഹു തആല മനസ്സിലാക്കി തന്നിരിക്കുന്നത് ഹിദായത്ത് നിലനിർത്താനാണ്. ഹിദായത്ത് നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മരണത്തിന് ശേഷമുള്ള ജീവിതം യാഥാർത്ഥ്യമാക്കാനാണ്. മരണത്തിന് ശേഷമുള്ള ജീവിതം ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. ഈ ഭൂമിയിലെ ജീവിതം യാഥാർത്ഥ്യമാകാനാണ്. അവന് ഹിദായത്തിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞല്ലോ നമ്മൾ നേരത്തെ. ഭൂമിയിലെ ജീവിതം യാഥാർത്ഥ്യമാകാൻ വേണ്ടിയിട്ട് ഹിദായത്തിന്റെ ആവശ്യമില്ല കൂട്ടരെ. അവര് ജാറത്തിൽ പോയ ജാറത്തിൽ, അമ്പലത്തിൽ പോയ അമ്പലത്തിൽ, ചർച്ചിൽ പോയ ചർച്ചിൽ, പാർട്ടി ഓഫീസിൽ പോയ പാർട്ടി ഓഫീസിൽ, എവിടെ പോയാലും ശരി, ഓഹരി അള്ളാഹു തആല കൃത്യമായിട്ട് കൊടുത്തിരിക്കും ഭൂമിയിൽ. ഭൂമിയുടെ ജീവിതത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട ഓഹരി, അതിനെപ്പറ്റൊന്നും ഇവിടെ ചർച്ചയില്ല. ഇവിടെ ചർച്ച മുഴുവനും മരണത്തിന് ശേഷമുള്ള ജീവിതം യാഥാർത്ഥ്യം. ഇസ്ലാം എന്ന അഡ്രസ്സിൽ എന്ത് ചർച്ച? അതല്ലാതാക്കി തീർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടാവാം.
ഇസ്ലാമിനെ ബുദ്ധിയുടെ മതമാക്കാൻ കുറെ ആൾക്കാർ ശ്രമിക്കും, ഇസ്ലാമിനെ രാഷ്ട്രീയത്തിന്റെ മതമാക്കാൻ കുറെ ആൾക്കാർ ശ്രമിക്കും, ഇസ്ലാമിനെ സാമ്പത്തികത്തിന്റെ മതമാക്കാൻ കുറെ ആൾ ശ്രമിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ലോജിക് അനുസരിച്ചുള്ള ശ്രമം. നമ്മുടെ വിഷയം എന്താ? മരണത്തിന് ശേഷമുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് നാം ഇസ്ലാമിനെ ചർച്ച ചെയ്യുന്നത്. അല്ലാത്ത ഒരു ആവശ്യത്തിന് വേണ്ടിയും ഇസ്ലാമിനെ ചർച്ച ചെയ്യേണ്ടതില്ല. കാരണം അല്ലാത്തിനൊന്നും അള്ളാഹു തആല ഇസ്ലാം ഷർത്താക്കി വെച്ചിട്ടില്ല. ഒരാൾക്ക് മക്കളെ കിട്ടാൻ ഇസ്ലാമിനെ ഷർത്താക്കി വെച്ചിട്ടില്ല. അതെല്ലാ മതക്കാർക്കും അള്ളാഹു തആല അവന്റെ മതമനുസരിച്ച് കല്യാണം കഴിച്ചാലും കല്യാണം കഴിച്ചില്ലെങ്കിലും മക്കളെ അള്ളാഹു തആല കൊടുക്കും. മുസ്ലിമാൻ മുസ്ലിം എന്ന അഡ്രസ്സിൽ, അതായത് മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. അറബി ഭാഷയിൽ പേരുണ്ട് എന്നതുകൊണ്ടോ ചെറുപ്പത്തിൽ ഒസ്താന കുട്ടിക്കൊണ്ടിട്ട് താഴ്ഭാഗത്തുനിന്ന് കാലിഞ്ചു തുളത്തിൽ മുറിച്ചു കൊടുത്തു വേണം മുറിച്ചു കളഞ്ഞു വന്നുകൊണ്ടോ കാൽദിയാരെ കുട്ടിക്കൊണ്ടിട്ട് അങ്കയത്തുക്ക ചവ്വയത്തുക്ക വന്നിട്ട് ഇലാഹദ്രത്തി പറഞ്ഞ് കുറെ ആൾക്കാരുടെ കെയറോഫിൽ അങ്ങ് നിക്കാഹ് ചെയ്തു എന്നതുകൊണ്ടോ ഇതുകൊണ്ടൊന്നും അള്ളാഹു സുബാനഹു വതആല ഇസ്ലാമിന്റെ അഡ്രസ്സായിട്ട് പരിഗണിക്കുന്നില്ല. ദീനുൽ ഇസ്ലാമിന്റെ അഡ്രസ് എന്താ? അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. വേറെ മുസ്ലിമായ അറബി ഭാഷയിൽ പേര്, അവൻ വേറെ ഏതോ കല്യാണം കഴിച്ചു, ആ കല്യാണത്തെ പറ്റി കുറെ ചർച്ച. അറബി ഭാഷയിൽ അബൂജഹലിന്റെ പേരും അറബി ഭാഷയിൽ തന്നെയല്ലേ? ഉത്തുമത്തിന്റെ പേരും അറബി ഭാഷയിൽ തന്നെയല്ലേ? ഷൈബത്തിന്റെ പേരും അറബി ഭാഷയിൽ തന്നെയല്ലേ? ഇന്നും പിന്നെ ജെറൂസലമിലുള്ള ഇസ്രായേലിലുള്ള ജൂതന്മാരുടെ ഒക്കെ പേര് പറ്റും ഇബ്രു ഭാഷയിലും അറബി ഭാഷയിലും അല്ലേ? ഇറാഖിലൊക്കെയുള്ള ക്രിസ്ത്യാനികളുടെ പേര് അറബി ഭാഷയിൽ, താരിഖ് ഹസീസ് എത്ര നല്ല പേരാ, ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ലേ സദ്ദാം ഹുസൈന്റെ ആഭ്യന്തരമന്ത്രി? അപ്പൊ അറബി ഭാഷയിൽ പേരുണ്ട്. ആ അറബി ഭാഷയിൽ പേരുള്ളവൻ പോയിട്ട് കല്യാണം കഴിക്കാണ്ട് ജീവിക്കാൻ തുടങ്ങി, അതുകൊണ്ട് ഹാഹു എന്ന് പറയേണ്ട ആവശ്യം നമുക്ക് എന്താ? മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്. പൂർണമായും അള്ളാഹുവിന്റെ വഹദാനിയത്തിനെ അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കീഴ്പ്പെടുക. വൽ ഇൻഖിയാദു ലഹു ബിത്താ, അള്ളാഹു പറഞ്ഞ വ്യവസ്ഥിതി അനുസരിച്ച് ജീവിച്ച് അള്ളാഹുവിന്റെ ദീനിനെ അംഗീകരിക്കുക. അൽ ഇൻഖിയാദു ലഹു, അള്ളാഹുക്ക് വേണ്ടി പരിഗണിക്കുക. ബിത്താ, അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വ്യവസ്ഥിതികളെ ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലും മുഴുവനും അള്ളാഹുവിന്റെ ശരീഅത്തിനെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ പൂർണമായും അവൻ അംഗീകാരം കൊടുക്കുക. അള്ളാഹു അല്ലാത്ത ശക്തികൾ, വ്യക്തികൾ, വസ്തുക്കൾ, ഷെയ്ഖുകൾ, വലിയുകൾ, ജിന്നുകൾ, മലക്കുകൾ, നക്ഷത്രങ്ങൾ, ഇരുട്ട്, വെളിച്ചം, അങ്ങനെ അള്ളാഹുമായി യോബത്തു ബിന്ദൂനില്ല. അള്ളാഹുവിനെ കൂടാതെ ആവശ്യ പൂർത്തീകരണത്തിന് ഭൂമിയിലുള്ള മനുഷ്യർ എന്തൊക്കെയാണോ സമർപ്പിച്ചിരിക്കുന്നത് അതിൽ നിന്ന് പൂർണമായും മുക്തി നേടുക, അതിൽ നിന്ന് പൂർണമായും ഒഴിവാകുക, അതിനോട് പൂർണമായും വിയോജിപ്പ് പറയുക. അതിന്റെ അഹ്ലികാരോട് അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആര് നമ്മളെ സമീപിച്ചാലും അതിൽ ബറാഅത്ത് രേഖപ്പെടുത്തുക. ഇതാണ് ഇസ്ലാം. ഇവന്റെ പേരാണ് മുസ്ലിം. അല്ലാത്തത് അറബി ഭാഷയിൽ പേരുണ്ട്, അല്ലെങ്കിൽ പള്ളിയിൽ പരിശങ്കി കൊടുക്കുന്നുണ്ട്, പരിച്ച പള്ളിപ്പറമ്പിലാണ് കവറടക്കുന്നത്, അവന്റെ പേര് നല്ല ദീസ അറബി ഭാഷയിലാണ്, അറബി ഭാഷയിൽ അറിവും മുസ്ലിമായ ഒരുത്തന്റെ മോനാണ്, മുസ്ലിമായ ഒരുത്തിന്റെ മോനാണ്. ഇതുകൊണ്ടൊന്നും ഇസ്ലാമിനെ നാം അവന്റെ മേൽ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. അവൻ അവന്റെ ഇഷ്ടത്തിൽ ജീവിക്കട്ടെ, ഫവൻ ഷാഫൽ യൂമിൻ, അവൻ മനസ്സെന്തെങ്കിൽ അംഗീകരിക്കട്ടെ, ഒമൻ ഷാഫൽ യുക്ഫർ. പക്ഷേ പിടുത്തം യാഥാർത്ഥ്യമാണ്, മരണത്തിന് ശേഷമുള്ള പിടുത്തം, അതാണ് അംഗീകരിക്കാൻ നമ്മൾ, അതാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്, അതാണ് നമ്മൾ കൃത്യല്ല. ഇത് അതുക്കത്തിൽ അർദുദക്കന്തക്ക, ഈ ഭൂമി മുഴുവനും ഇടിച്ച് പൊളിച്ച് മൈതാനമാക്കി കഴിഞ്ഞാൽ, വൽ മലക്കു സഫൻ സഫ വജാ റബ്ബു, നിന്റെ റബ്ബ് നിന്നെ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ഹാജരാകുകയും ചെയ്താൽ, വൽ മലക്കു സഫൻ സഫ മലക്കുകൾ സഫ് സഫായിട്ട് നിന്നെ വലയം ചെയ്യുകയും ചെയ്താൽ, ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടി ഒരുങ്ങണോ എങ്കിൽ താ ഇസ്ലാം ദീൻ വളരെ കൃത്യമാണ്. ആ ദീനിന്റെ ഒന്നാമത്തെ ഭാഗമായ ഇസ്ലാം, രണ്ടാമത്തെ ഭാഗമായ ഈമാൻ, മൂന്നാമത്തെ ഭാഗമായ ഇഹ്സാൻ. അപ്പൊ ഇസ്തിഖാമത്തിന് വേണ്ടി, നാളത്തേക്ക് വേണ്ടി ഒരുങ്ങാൻ ആഗ്രഹിക്കുന്നവന്റെ പ്രൈമറി സ്റ്റേജാണ് ഇസ്ലാം. ആ ഇസ്ലാമിൽ അടിസ്ഥാനപരമായി അഞ്ച് കാര്യങ്ങളാണ്, ബാക്കിയുള്ളത് മുഴുവനും അനുബന്ധ കാര്യങ്ങളാണ്. അഞ്ച് കാര്യങ്ങളിൽ ഒന്നാമത്തത് ഷഹാദത്താണ്. അപ്പൊ ഇസ്തിഖാമത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം പരിഗണിക്കേണ്ടത് ഷഹാദത്തിനെ സംബന്ധിച്ചാണ്. ഹിദായത്ത് അള്ളാഹു തആല നൽകിയ ഒരാളെ അള്ളാഹു തആല എത്തിക്കുന്നത് ഷഹാദത്തിലാണ്. ഷഹാദത്തിന്റെ ഷർത്ത് എന്താണ്? ഇൽമാണ്. എന്തിനെ പറ്റി ഇൽമ ഉണ്ടാകണം? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഇൽമുണ്ടാവണം, അള്ളാഹുവിന്റെ പ്രവാചകനെ സംബന്ധിച്ചുള്ള ഇൽമുണ്ടാവണം.
അള്ളാഹുവിനെ പറ്റിയുള്ള ഇൽമെന്തൊക്കെയാണ്? അല്ലിൽമുബി ദാത്തിഹി തആല, അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ചുള്ള, അത് അള്ളാഹുവിന്റെ സത്തയെ സംബന്ധിച്ചുള്ള ഇൽമാണ്. വൽ ഇൽമുബി റുബൂബിയത്തിഹി തആല, അള്ളാഹുവിന്റെ റുബൂബിയത്തിനെ സംബന്ധിച്ചുള്ള ഇൽമാണ്. വൽ ഇൽമുബി ഉലൂഹിയത്തിഹി തആല, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിനെ സംബന്ധിച്ചുള്ള ഇൽമാണ്. അൽ ഇൽമു ബിസ്മാഇഹി വസിഫാത്തിഹി തആല, അള്ളാഹുവിന്റെ അസ്മാ സിഫാത്തുകളെ സംബന്ധിച്ചുള്ള ഇൽമാണ്. ഈ ഇൽമ് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അടുത്ത ഘട്ടം അള്ളാഹുമായിട്ട് കരാറിൽ ഏർപ്പെടലാണ്. ആ കരാറിനെ പറ്റിയാണ് നാം ചർച്ച ചെയ്തത്. രണ്ട് കരാറാണ് അള്ളാഹുമായിട്ട് അടിമകൾക്ക് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ കരാർ ആകാശലോകത്ത് വെച്ച് മൊത്തത്തിൽ നടന്നു കഴിഞ്ഞു, അത് ഷഹാദത്തുർ റുബൂബിയ, അള്ളാഹു റബ്ബാണ് എന്ന കാര്യം ഭൂമിയിൽ വെച്ച് ജീവിച്ച് തെളിയിച്ചോളാം എന്ന് അള്ളാഹു തആലക്ക് കൊടുത്ത കരാറാണ് ഒന്നാമത്തെ കരാർ. ആകാശലോകത്ത് വെച്ച് അള്ളാഹു കൊടുക്കുന്ന കരാറ് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ, ഭൂമിയിൽ വെച്ച് അത് അള്ളാഹു തആല നേരത്തെ പ്രസ്താവിച്ച കാര്യമാണല്ലോ, ഭൂമിയിൽ എത്തുമെന്ന കാര്യം. ഇന്നി ജാഇലും ഫിൽ അർദി ഖലീഫ, നമ്മൾ ആവർത്തിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല. ഭൂമിയിലേക്കുള്ള ഖലീഫയായിട്ടാണ് അള്ളാഹു തആല മനുഷ്യനെ നിയോഗിച്ചത് എന്ന് അള്ളാഹു തആല നേരത്തെ പറഞ്ഞത് തന്നെ അടിസ്ഥാനത്തിലാണ്. അപ്പം ഭൂമിയിലേക്ക് വരേണ്ടവനാണ് എന്ന് ആകാശലോകത്തിൽ വെച്ച് നല്ല അറിവ് കിട്ടിയിട്ടുണ്ട് മനുഷ്യർക്ക്. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു തആല റുബൂബിയത്തിലുള്ള ഷഹാദത്ത് ആവശ്യപ്പെടുന്നത്. ഫഷ്ഹദുഹും അലാ അൻഫുസിഹിം, ഓരോരുത്തരെ കൊണ്ടും അള്ളാഹു തആല ഷഹാദത്ത് ചെയ്യിപ്പിക്കുന്നു. എന്താണ് ഷഹാദത്തിന്റെ പൊരുള്? അള്ളാഹു റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ എന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പൂർത്തീകരിക്കേണ്ടതുണ്ടോ അത് മുഴുവനും അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതാണ്, അള്ളാഹുവിൽ നിന്ന് കിട്ടുന്നതാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കലാണ് റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ. അതിന് ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് എന്ത് കിട്ടുന്നുണ്ടെങ്കിലും അത് അള്ളാഹുവിൽ നിന്ന് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് ജീവിച്ച് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ഇതാണ് ഒന്നാമത്തെ ഷഹാദ. ആ ഷഹാദ കഴിഞ്ഞിട്ടാണ് അള്ളാഹു തആല പ്രാക്ടിക്കൽ അതിന്റെ പരിശീലനം, ഒന്നാമത്തെ പരിശീലനം നൽകാൻ സ്വർഗത്തിലേക്ക് മാറ്റുന്നത്. അവിടെയാണ് നമ്മുടെ വിഷയം. അള്ളാഹു തആല പറഞ്ഞു, വൈദു ഖുൽനാ ലിൽ മല വൈദു ഖുൽനാ യാ ആദമു ഉസ്കുൻ അൻത വസൗജുക അൽജന്ന, ഓ ആദം, നീയും നിന്റെ ഭാര്യ ഹവ്വാവും സ്വർഗത്തിലാണ് ഇനി താമസിക്കേണ്ടത്. ഞാനത് സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വർഗം അള്ളാഹു തആല ആദം ഹവ്വ ദമ്പതിമാർക്ക് പ്രതിഫലമായിട്ട് കൊടുത്തതല്ല, മറിച്ച് ഭൂമിയിലേക്ക് വന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന പ്രാക്ടിക്കൽ, അതിന്റെ തർബിയത്താണ് അള്ളാഹു സ്വർഗത്തിൽ വെച്ചു കൊടുക്കുന്നത്. എന്താണ് ആ പരിശീലനത്തിന്റെ ആകത്തുക? അല്ലമ്രു വന്നഹി, അള്ളാഹുവിന്റെ കൽപ്പനകളും അള്ളാഹുവിന്റെ നിരോധനങ്ങളും ആണ്. അപ്പൊ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഒന്നാമത്തെ ഭാഗം അള്ളാഹുവിന്റെ കൽപ്പനകളെ പൂർത്തിയായി നിർവഹിക്കലും നിരോധനങ്ങളെ പൂർണ്ണമായി ഒഴിവാക്കലും ആണ്. അപ്പോൾ അൽ അംറു വൻ നഹി, അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന അവൻ ദീനുൽ ഇസ്ലാമിന്റെ പേരിൽ അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നത് എന്താണ്? ഒന്ന് കൽപ്പനയാണ്, ഒന്ന് നിരോധനമാണ്. കൽപ്പന പൂർത്തിയാക്കണം, നിരോധനം ഒഴിവാക്കണം. ഇതിന്റെ പരിശീലനമാണ് സ്വർഗത്തിൽ വെച്ച് ആദം ഹവ്വ ദമ്പതിമാർക്ക് അള്ളാഹു തആല കൊടുക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോളിൻ, എന്താണ് അള്ളാഹു തആല അവരോട് പറഞ്ഞത് സ്വർഗത്തിൽ പാർപ്പിക്കുമ്പോൾ? ഒരു അമ്രും ഒരു നഹിയും, ഒരു കൽപ്പനയും ഒരു നിരോധനവും. എന്താണ് കൽപ്പന? യാ ആദം വകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഇതുമ, നിങ്ങൾ രണ്ടുപേരും ഈ ഏരിയയിൽ നിന്ന് നന്നായിട്ട് തിന്നോളിൻ, ആവശ്യമുള്ളത് കുടിച്ചോളിൻ, ആവശ്യമുള്ളത് ഉപയോഗിച്ചോളിൻ, വിശദമായിട്ട് വിശദീകരിച്ച് നല്ല വിസ്തരിച്ച് ജീവിച്ചോളിൻ. റഗദൻ ഹൈസു ശിഇതുമ, നിങ്ങൾ രണ്ടുപേരും ഉദ്ദേശിക്കുന്ന രീതിയിൽ ജീവിച്ചോളിൻ. മറുഭാഗത്ത് അള്ളാഹു തആല നിരോധനം കൊടുക്കുന്ന എന്താണ്? ലാ തഖറബ ഹാദിഹി ശജറ ഫതകൂന മിൻ അല്ലാലിമീൻ, ഈ ഭാഗത്ത് പോകണ്ട, ആ മരത്തിലേക്ക് അടുക്കണ്ട, ആ മരത്തിന്റെ പഴം പറിക്കുകയും ചെയ്യും. ഇവിടെ അപ്പുറത്തുനിന്ന് തിന്നുകുടിക്കലും ഇപ്പുറത്തുനിന്ന് തിന്നാതിരിക്കലും അങ്ങനെയല്ല ഇത് വിഷയം. ഇവിടെ ഒരു അമ്രും ഒരു നഹിയും നടക്കുകയാണ്, ഒരു കൽപ്പനയും ഒരു നിരോധനവും നടക്കുകയാണ്. അത് മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായിട്ടാണ് അള്ളാഹു തആല ബന്ധപ്പെടുന്നത്. സ്വർഗത്തിലെത്തിട്ട് നിസ്കരിക്കണം, നോമ്പ് വെക്കണം, കള്ളുടിക്കരുത്, സിനാ ചെയ്യരുത് എന്നല്ല അള്ളാഹു തആല പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായി, അതായത് ഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ജീവിതം യാഥാർത്ഥ്യമായി തീരാൻ എന്തൊക്കെയാണോ വേണ്ടത് അതിനെപ്പറ്റുള്ള പരിശീലനമാണ്. അത് വെച്ചിട്ടാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത് കൽപ്പന. തിന്നുക, കുടിക്കുക, അതേപോലെ തന്നെ തിന്നാതിരിക്കുക, കുടിക്കാതിരിക്കുക, ഇത് മനുഷ്യന്റെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പരിശീലനത്തിൽ ഏർപ്പെടുത്തുകയാണ്. ആദം ഹവ്വ ദമ്പതിമാരെ സ്വർഗത്തിൽ താമസിക്കുകയാണ്. അവർ കൃതകൃത്യമായി കൽപ്പന പൂർത്തിയാക്കുന്നു, നിർദ്ദേശിച്ച ഭാഗം പൂർണ്ണമായി ഉപയോഗിക്കുന്നു. അതേ അവസരത്തിൽ നിരോധിച്ച ഭാഗം അംഗീകരിക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല, നിരോധനം പൂർത്തിയാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. ഞാൻ സാധാരണ പറയാറുണ്ട്, രണ്ട് പേപ്പറാണ് പരീക്ഷയ്ക്കുള്ളത്. ഒരു പേപ്പർ 100 മാർക്കോടെ ജയിച്ചു, മറ്റേ പേപ്പറിൽ പൊട്ടി. കൽപ്പന പൂർത്തിയാക്കുക എന്നുള്ളത് അവർ പൂർണ്ണമായി നിർവഹിച്ചു, നിരോധനം ഒഴിവാക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞില്ല. അവർ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായിട്ട് ആ മരത്തിലെ പഴം പറിച്ചെത്തിരുന്നു.
ഇത് കാരണമാക്കിക്കൊണ്ട്, ഇത് മുഴുവൻ മെയിൻ വിഷയമാക്കിക്കൊണ്ട്, ഇത് മെയിൻ സബ്ജക്റ്റ് ആക്കിക്കൊണ്ട് അല്ലാഹു തആല അവരോട് പറഞ്ഞു, ഇഹ്ബിത്തൂ ഫിൽ അർള്, ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക, ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക, ഒരുങ്ങിക്കൊള്ളുക, ഭൂമിയിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊള്ളുക എന്ന് അപ്പോഴാണ് അല്ലാഹു തആല പറയുന്നത്. അവർ നിർമ്മാണം പൂർത്തിയായി, ഷഹാദത്ത് പൂർത്തിയായി, ഷഹാദത്ത് പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്ന പരിശീലനം സ്വർഗത്തിൽ വെച്ച് നടത്തി എല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം അല്ലാഹു തആല മനുഷ്യൻ എന്ന സൃഷ്ടിയുടെ ഭൂമിയിലേക്കുള്ള വരവിന്റെ ലക്ഷ്യം പൂർത്തിയാക്കുകയാണ്, ഭൂമിയിലേക്ക് അയക്കുകയാണ് രണ്ടുപേരെയും, ഭൂമിക്ക് ജീവിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കി കൊടുക്കുകയാണ് ആദ്യം. ഭൂമിയിൽ വന്ന ഉടനെ തന്നെ നിസ്കരിക്കുക നോമ്പ് വെക്കുന്ന അല്ലാഹു തആല ആദം ഹവ്വ ദമ്പതിമാരോട് പറഞ്ഞിട്ടില്ല. ഭൂമിയിൽ വന്ന ഉടനെ തന്നെ അവർക്ക് ജീവിക്കാൻ ആവശ്യമുള്ള സെറ്റപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനെപ്പറ്റിയാണ് ഖുർആൻ പറഞ്ഞത്, ലക്കും ഫിൽ അർദി മുസ്തഖറുൻ വമതാഉൻ ഇലാഹിയ, നിങ്ങൾക്ക് വേണ്ടി ലക്കും ഫിൽ അർദി, നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിൽ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്, മത്താഉൻ ജീവിക്കാനുള്ള ഏർപ്പാടുകൾ, മുസ്തഖറുൻ താമസിക്കാനുള്ള സൗകര്യം, വമതാഉൻ ജീവിത വിഭവങ്ങൾ, ഇലാഹിയൻ ഒരു നിശ്ചയ സമയം വരെ, അതൊക്കെ നിങ്ങൾക്ക് ആ തർത്തീബാക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ കൂടുതൽ അധ്വാനിക്കേണ്ടി വരികയില്ല, കദറാക്കിയത് നിങ്ങളെ കയ്യിൽ കിട്ടിയിരിക്കും, അതുകൊണ്ട് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് ആവശ്യ പൂർത്തീകരണത്തിന്റെ തർത്തീബാണ് ആദ്യം നടക്കുന്നത്. ഒന്നപാട് നിസ്കരിക്കാൻ നോമ്പ് നോക്കാന്നല്ല അള്ളാഹു തആല പഠിപ്പിക്കുന്നത്, അള്ളാഹു തആല മനുഷ്യന്റെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട തർത്തീബാത്തുകളാണ് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല രണ്ടാമത്തെ ഷഹാദത്തിന്റെ വിഷയത്തിലേക്ക് കടക്കുന്നത്. ഇൻഷാ അല്ലാഹ് വരും ദിവസത്തിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു ഇൽമിൽ ഒരുപാട് ബർക്കത്ത് ചെയ്യട്ടെ, ഇൽമനുസരിച്ച് അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ ഷഹാദത്ത് ചർച്ച ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒറിജിനൽ വിഷയം രംഗത്ത് വരിക. ഇതൊക്കെ ഇന്നലകളിൽ നടന്ന സംഭവങ്ങളെ പറ്റിയുള്ള ചർച്ചയാണ്, ഇനി ഇന്നുകളെ പറ്റിയുള്ള ചർച്ചകൾ എന്നിട്ട് ഇൻഷാല്ലാ നാളെ മറ്റന്നാളേക്കുള്ള ചർച്ചകളാവാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.